ലഹരി ഉപയോഗം ഇന്ന് കേരളത്തിൽ നമുക്കറിയാം, ഒരു യുദ്ധത്തിന്റെ ഒരു ഒരു ആവശ്യകത പോലെ അതിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമുക്ക് ചുറ്റുപാടിലാണുള്ളത്. കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് കുട്ടികൾ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അവരോടുള്ള ആ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്ന്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടേണ്ട ലാളനയും ആ ഒരു പരിചരണവും കുറഞ്ഞു പോകുമ്പോഴാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത് എന്ന് ഇവിടെ മുൻ നമ്മുടെ ആശാ പ്രഭാഷണം സൂചിപ്പിച്ച് തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. അങ്ങനെ ഇതിന് തലങ്ങളുണ്ട്, പല തലങ്ങളിലാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. ഒന്ന്, ഒന്നിക്കൽ രക്ഷിതാവ് തന്റെ വീട്ടിൽ മദ്യപാനി ആയിരിക്കാം, അത് കണ്ടിട്ടാണ് ഈ കുട്ടി വളരുന്നത്. എൻ്റെ ഒരു അയൽവാസി ഒരു ആശാരി ഉണ്ടായിരുന്നു, നാരായണ ആശാരി എന്ന് പറയുന്ന പേര് കേട്ടൊരു ആശാരിയാണ്. അദ്ദേഹത്തിന് രാവിലെ ഈ ആശാരിപ്പണിക്ക് പോകുമ്പോൾ ഈ ഉള്ളി പിടിക്കുന്ന സമയത്ത് ഈ മദ്യം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് കൈ ഇങ്ങനെ വിറക്കും, കൈ വിറക്കുമ്പോൾ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ കഴിയില്ല. അതിരാവിലെ അദ്ദേഹം ഓടും, ചാരാശ്വരം വന്ന് ചാരായമായിരുന്നു അദ്ദേഹം. അത് കുടിച്ചതിന് ശേഷമേ ജോലിക്ക് പോവുകയുള്ളൂ. അദ്ദേഹം വന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് ജോലിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അടുത്തേക്ക് നിൽക്കാൻ കഴിയില്ല, അത്ര സ്മെല്ലായിരിക്കും. കാരണം അദ്ദേഹത്തിന് അത് ഉണ്ടെങ്കിലേ ജോലി ചെയ്യാൻ ഒരു പവർ കിട്ടുള്ളൂ, അതില്ലെങ്കിൽ അന്ന് അദ്ദേഹം ജോലിക്ക് പോകില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു അറിയുന്ന എൻ്റെ തൊട്ട അടുത്ത് തന്നെ ഒരു ഒരു ബൈക്ക് ബുള്ളറ്റ് മണി എന്ന് പറയുന്ന ബുള്ളറ്റ് മണി ബാലൻ ബുള്ളറ്റ് ബാലൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബുള്ളറ്റിന്റെ സ്പെഷ്യലാണ് അത്. പക്ഷെ ബുള്ളറ്റ് നന്നാക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അതിരാവിലെ സ്പാനർ പിടിക്കണമെങ്കിൽ ഇത് കിട്ടിയിരിക്കണം. അപ്പൊ എന്താ വെച്ചാൽ അത് അതിലേക്ക് അഡിക്റ്റ് ആണ്. ഇതില്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, അവരുടെ നിറമ്പ് നാടി നിറമ്പൊക്കെ ഇതില്ലാതെ ഒരിക്കലും അവർക്ക് പവർ വരും. അപ്പോ ഈ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും ഒക്കെ കാർന്നു നിന്ന് അവസാനം ആ കുടുംബം അല്ലെങ്കിൽ ആ ഒരു ശരീരം ഏതാനും വർഷങ്ങൾ കൊണ്ടോ ഒരു 60 അല്ലെങ്കിൽ 40 വയസ്സിനുള്ളിൽ തീരുകയാണ്. ഈ രണ്ട് ആളുകളും എന്റെ ഞാൻ നേരിട്ട് കണ്ടതാണ്, ഈ നാരായണ ആശാരി ഈ ബാലൻ ആശാരി. ഇവർ രണ്ടുപേരും പെട്ടെന്ന് മരണപ്പെട്ടു. ഞാൻ നാടുപെട്ടു, ഞാൻ ഗൾഫിൽ പോയപ്പോൾ അറിയാൻ കഴിയുന്ന അദ്ദേഹം മരണപ്പെട്ടു. ഇന്ന് അന്ന് അവരുടെ പ്രായം വെച്ചിട്ടാണ് അവർ വെച്ച്, ഇന്ന് നമ്മുടെ കുട്ടികളിലേക്കാണ് ഈ ഒരു പ്രവണത. അത് മദ്യമല്ല, അല്ലെങ്കിൽ മറ്റുള്ള ചാരായം ഒന്നുമല്ല, പുറത്ത് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ലഹരിയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നത്, നാവിൻ്റെ അടിയിൽ വെക്കുന്നത്, വീട്ടിലേക്ക് ലഹരി അടിച്ചു വരുന്ന കുട്ടിയെ നമുക്ക് കണ്ടറിയാൻ പറ്റില്ല. മകന് മോനെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല, അവനൊരു കുഴപ്പമില്ല, സംസാരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, ഭക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അവൻ ലഹരി ഉപയോഗിച്ചിട്ടാണ് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇത് ഉപയോഗിച്ച് ഞാൻ കണ്ണ് ചോക്കും, പക്ഷെ ഈ കണ്ണ് ചോക്കുന്നത് ഇല്ലാതാക്കാൻ ഒരു തരം ലിക്വിഡുണ്ട്, അതുവരെ ഇന്നുണ്ട്. ലഹരി ഉപയോഗിച്ച് അറിയാൻ പറ്റില്ല. മക്കൾ വന്ന് റൂമിൽ കയറുന്നു, വാതടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന്, രക്ഷിതാക്കളുടെ ഭാഗത്ത് ഒരു ശ്രദ്ധ എല്ലാ കുടുംബങ്ങളിലും. നമ്മുടെ മക്കൾ നാം ചെറുപ്പത്തിൽ എങ്ങനെയാണ് അവരുടെ ശീലങ്ങൾ ഉണ്ടായത്, അതിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് നാം ഇപ്പോൾ ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ സമൂഹവും നമ്മുടെ രക്ഷിതാക്കളെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളെ കുറിച്ച് അവരുടെ പോക്ക് വരവ് ഇതിനെ കുറിച്ച് സമൂഹത്തിലും ഒരു ധാരണയും ഒരു 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 ദീർഘവീക്ഷണം കുട്ടികളുടെ കാര്യത്തിൽ മാത്രം. കാരണം കുട്ടികൾ സ്കൂളിലാണ് ഇന്ന് പ്രത്യേകം പല സ്കൂളുകളിൽ പഠിത്ത യൂട്യൂബിലൊക്കെ കാണാൻ കഴിഞ്ഞു, കുട്ടികൾ മദ്യപിച്ച് വീഴുന്നതും പിന്നെ സിഗരറ്റ് വലിക്കുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ കാണാനിടയായി. അപ്പൊ അത്തരം സംഭവവികാസം കൂടി വരികയാണ്. അപ്പൊ അതിനെ നാം ഒരുമിച്ച് ഒരു സമൂഹവും കുടുംബവും രക്ഷിതാക്കളും മാഷും എല്ലാ അധ്യാപകരൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ഈ ഒരു വിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ നാം ഒരുമിച്ച് കൂട്ടായി ഒരു പരിശ്രമം നടത്തിയാൽ മാത്രമേ ഇതിൽ നിന്നൊരു മുക്തി ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും ഇത്തരം പരിപാടികളൊക്കെ തന്നെയും ശ്ലാഘനീയമാണ്, പ്രശംസനീയമാണ്. ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച ഈ ഒരു ഇതിന്റെ സഹകാരികൾക്ക് ഞാൻ എന്റെ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഞാൻ ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത്തരം പരിപാടികൾക്കൊക്കെ നമ്മുടെ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.